ആ ജോസ് സാറേ, ആ ജോസ് സാറേ, ആ ഞങ്ങൾ വിളിക്കുന്നത് നമ്മുടെ അച്ഛന്റെ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങളൊന്ന് പറയാവോ? ആ പറയാം പറയാം. അച്ഛൻ ഇവിടെ ഇവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷവും 3 മാസവുമായി. അച്ഛൻ ഇവിടെ ചാർജ് എടുത്തിട്ട് അച്ഛന്റെ വികാരി എന്നുള്ള നിലയിൽ ആദ്യത്തെ പള്ളിയാണ് മുള്ളേരി സെന്റ് ജീസസ് പള്ളി, വികാരി എന്നുള്ള നിലയിൽ. ഇന്നലെ പിന്നെ ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു 8 മണിക്ക്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫ്ളാഗ് ഹോയിസ്റ്റിംഗ് നടത്തി. അതിനുശേഷം അച്ഛന് 2 ഇടവകയുടെ ചാർജ് ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ മുള്ളേരി ഇടവകയും മറ്റൊന്ന് ബേലമ്പാടി എന്ന് പറയുന്ന ഇടവകയുണ്ട്. അതൊരു 10-20 കിലോമീറ്റർ അകലെയാണ് ആ ഇടവക. അപ്പൊ വൈകുന്നേരം നമുക്കൊരു ഡീക്കൻ ബ്രദർ ഉണ്ട്. ആ ഡീക്കൻ ബ്രദറിനെയും കൂട്ടിയിട്ടാണ് അച്ഛന് വേലമ്പാടി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വേണ്ടി പോകുന്നത്. 4 മണിക്കായിരുന്നു അവിടെ കുർബാന. കുർബാനയ്ക്ക് ശേഷം തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു എന്താ പറയാ 6 മണി കഴിഞ്ഞു, 6:30 ഒക്കെ ആയി. ആ സമയത്താണ് അവർ വന്നപ്പം പിന്നെ വേറെ നമ്മുടെ ഈ പള്ളിയിൽ വേറെ ആൾക്കാരും ഇല്ലല്ലോ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഫ്ലാഗ് താഴ്ത്തിയതാണ്. ഫ്ലാഗ് താഴ്ത്തുന്ന സമയത്ത് ആ ഫ്ളാഗ് മുകളിൽ കുരുങ്ങി 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 കഴിഞ്ഞപ്പോൾ ഇവര് നമുക്കത് ഇതിനകത്ത് കാണാം, CCTV കാണാം. ഇവരിങ്ങനെ ഫ്ളാഗ് പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി അത് ലൂസാക്കാൻ വേണ്ടി. അപ്പൊ കുറച്ച് ലൂസായി ഈ ഫ്ളാഗ് താഴെ വരികയും ചെയ്തു. പക്ഷേ ഈ ഫ്ളാഗ് പോസ്റ്റ് ആട്ടി കഴിഞ്ഞപ്പോൾ ഫ്ളാഗ് പോസ്റ്റ് ചെരിഞ്ഞു നിന്നു. എന്നാൽ പിന്നെ അത് ഊരിയെടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരും കൂടി അത് വീണ്ടും ഒരിക്കൽ കൂടി ആട്ടി ഊരിയപ്പോഴേക്കും ബാലൻസ് തെറ്റി തൊട്ടടുത്തുള്ള HT ലൈനിൽ ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്ത പാടെ നമുക്ക് രണ്ടുപേരും തെറിച്ചു വീണു. പക്ഷേ ഈ ബ്രദറിന് ഡീക്കൻ ബ്രദറിന് കാര്യമായിട്ട് പരിക്കില്ല. കാരണം പുള്ളി ഒരു ഒരു 5-6 സ്റ്റെപ്പ് അതിന് മുകളിലാണ്, ആ സ്റ്റെപ്പിന് മുകളിലാണ് ഈ ഫ്ളാഗ് പിന്നെ പോസ്റ്റ് ഉള്ളത്. പുള്ളി ഒരു 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് വീണു. പക്ഷെ അച്ഛന് ഈ 5 സ്റ്റെപ്പും കഴിഞ്ഞ് താഴേക്കാണ് വീണത്. എന്ന് പറഞ്ഞാൽ എടുത്തടിച്ച പോലെ വീഴുക ചെയ്തത്. അപ്പം അച്ഛന് വീണതോടുകൂടി അച്ഛന്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ അനക്കമൊന്നുമില്ല. ഡീക്കൻ ബ്രദർ പെട്ടെന്ന് എണീറ്റിട്ട് അടുത്തുള്ള ആൾക്കാരെ, റോഡ് മെയിൻ റോഡ് സൈഡാണ്, അടുത്തൊരു പെട്രോൾ പമ്പും ഉണ്ട്. അപ്പം ആൾക്കാരെ വിളിച്ച്, വണ്ടിയിൽ പോകുന്ന ആൾക്കാരെ വിളിച്ച് വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നിട്ട് പിന്നെ കൃത്രിമശ്വാസം ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കി. അതിൽ നിന്നും വിജയം കണ്ടില്ല. ഏതായാലും വിത്തിൻ 5 മിനിറ്റ്സ് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ പറയുമ്പോൾ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആംബുലൻസ് അവിടെ എത്തുകയും 5 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും പിന്നെ അദ്ദേഹം മരിച്ചിരുന്നു. ഇതാണ് ആക്ച്വലി ഇന്നലെ സംഭവിച്ചത് അവിടെ.